Good morning, dear children. Welcome to science class. Today we can start a new lesson, that is our skeletal system. Let's start that. Okay, dear children, have you ever wonder how we breathe, how we see, how we smell, how we talk? Which are helping you to do all that? Yes, our organs. The organs present in our body help us to see, help us to smell, help us to do all other activities. Organs like lungs, heart, kidney, brain, stomach, etc. are the internal organs. Okay. A group of organs together make up an organ system. ഒരു കൂട്ടം ഓർഗൻസിനെ നമ്മൾ എന്ത് പറയും? ഓർഗൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, വിച്ച് ആർ ദ എക്സാമ്പിൾസ്? ഡൈജസ്റ്റീവ് സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ദീസ് ആർ ദ ഓർഗൻ സിസ്റ്റംസ്. സ്റ്റഡി അബൌട്ട് ദ സ്കെലിറ്റൻ. സ്കെലിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? അസ്ഥിക്കൂടം അല്ലേ. ദ ഹ്യൂമൻ സ്കെലിറ്റൻ ഈസ് എ ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ്. This framework of bones encloses and protects all the internal organs and give support, strength and shape to the body. എന്താ ചെയ്യുന്നത്? ഈ സ്കെലിറ്റൽ സിസ്റ്റം, അതായത് നമ്മുടെ ഈ അസ്ഥിക്കൂടം, ഇസ് എ ഫ്രെയിംവർക്ക് ഓഫ് ബോൺസ്, എൻക്ലോസസ് ആൻഡ് പ്രൊട്ടക്ട് ഓൾ ദ ഇന്റേർണൽ ഓർഗൻസ്. ഇന്റേർണൽ ഓർഗൻസിനെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? അവർ സ്കെലിറ്റൽ സിസ്റ്റം. കൂടാതെ നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട്, സ്ട്രെങ്ത്, ഷേപ്പ് ഒക്കെ നൽകുന്നു. An adult human has 206 bones. How many bones? 206 bones. Here you can see the picture of a skeleton. A skeleton consists of skull, backbone, rib cage, two pairs of limbs, that are forelimbs or arm, hind limbs or legs. ഒരു സ്കെലിറ്റന് ഒരു സ്കള് കാണും, ബാക്ക് ബോൺ ഉണ്ടാവും, റിബ് കേജ് ഉണ്ടാവും, പിന്നെ ടു പെയേഴ്സ് ഓഫ് ലിംസ്. വിച്ച് ആർ ദേ? ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ്. ഫോർ ലിംസിനെ നമ്മൾ, അതായത് ആമിൽ കയ്യിൽ കാണപ്പെടുന്ന എല്ലുകൾ, അതേ കൂടാതെ കാലിൽ കാണപ്പെടുന്നതിനെ നമ്മൾ ഹൈൻഡ് ലിംസ് എന്നും പറയുന്നു. ഓക്കെ, ദീസ് ലിംസ് ആർ അറ്റാച്ച്ഡ് ടു ടു പെയേഴ്സ് ഓഫ് ഗേർഡിൽസ്, ഷോൾഡർ ഗേർഡിൽ ആൻഡ് ഹിപ് ഗേർഡിൽ. Here you can see shoulder girdle, rib cage, backbone, hip girdle and a femur. Okay. The skull. Talayoti ennu parayum. Skull. Skull is made up of 22 bones. How many bones? 22 bones. In that, 8 flat bones. 8 flat bones which are interlocked together. Which are interlocked together and that protect അവർ ബ്രെയിൻ. സ്കള്ളിന്റെ ഉള്ളിലല്ലേ നമ്മൾ എന്ത് കാണുക? ബ്രെയിൻ. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ 8 ഫ്ലാറ്റ് ബോൺസ് ആണ്. ദെൻ 14 ഫേഷ്യൽ ബോൺസ്. മുഖത്ത് 14, മുഖത്ത് കാണപ്പെടുന്നത് 14 ബോൺസ് ആണ്. അതിൽ ഓൺലി അവർ ലോവർ ജോ ഈസ് മൂവബിൾ. കീഴ്താടിയല്ല മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ദ ബാക്ക് ബോൺ. ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നട്ടെല്ല്. The skull is attached to the backbone which forms the main axis of the skeleton. Skull is attached to the backbone. Skull backbone ആയിട്ട് attach ചെയ്തിരിക്കുന്നു. And this backbone is made up of 33 bones called vertebrae. 33 small bones called vertebrae. Vertebrae എന്ന് അറിയപ്പെടുന്ന 33 small bones കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? ബാക്ക് ബോൺ നിർമ്മിച്ചിരിക്കുന്നത്. വിച്ച് ഫോംസ് എ സ്ട്രോങ് കോളം കോൾ വെർട്ടിബ്രൽ കോളം. ഈ വെർട്ടിബ്രേസ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു വെർട്ടിബ്രൽ കോളം ഉണ്ടായിരിക്കുന്നു. ആൻഡ് ദിസ് വെർട്ടിബ്രൽ കോളം പ്രൊട്ടക്ട് സ്പൈനൽ കോഡ്. ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലൂടെയാണ് സ്പൈനൽ കോഡ് പോകുന്നത്. ഓക്കെ, ഇനി ദ റിബ് കേജ്. റിബ് കേജ്. ഹിയർ യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് റിബ് കേജ്. ദർ ആർ 12 pairs of bow-shaped ribs. How many pairs?
12 pairs. Okay. Ribs are delicate bones which are joined to the backbone and the breastbone. The ribs backbone ആയിട്ടും breastbone ആയിട്ടും connect ചെയ്തിരിക്കുന്നു. The lowest two pairs are called floating ribs. താഴെ കാണുന്ന രണ്ട് പെയർ ഫ്ലോട്ടിംഗ് റിബ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദേ ആർ ജോയിൻഡ് ഓൺലി ടു ദ ബാക്ക്ബോൺ. ബാക്ക്ബോണുമായിട്ട് മാത്രമേ അവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നുള്ളൂ, ബ്രസ്റ്റ് ബോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ലിംസ്. വിച്ച് ആർ ദ ലിംസ്? ഫോർ ലിംസും ഹൈൻഡ് ലിംസും അല്ലെ. ദ ഫോർ ലിംസ് ആർ ജോയിൻഡ് ടു ദ സ്പൈൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷോൾഡർ ഗേർഡിൽ. ഷോൾഡർ ഗേർഡില് ഹെൽപ്പോടുകൂടിയാണ് ഫോർ ലിംസ് നമ്മുടെ സ്പൈനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഷോൾഡർ ഗേർഡിൽ എന്തൊക്കെയുണ്ട്? എ പെയർ ഓഫ് ഷോൾഡർ ബ്ലേഡ്സ് ആൻഡ് എ പെയർ ഓഫ് കോളർ ബോൺസ്. ഒരു പെയർ ഷോൾഡർ ബ്ലേഡ്സും ഉണ്ട്, ഒരു പെയർ കോളർ ബോൺസും ഉണ്ട്. ഇനി ദ പവർഫുൾ തൈ ബോൺ കോൾഡ് ഫീമർ ഇസ് ദ ലോങ്സ്റ്റ് ബോൺ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ബോൺ ഏതാ? തൈ ബോൺ എന്നറിയപ്പെടുന്ന femur. Okay, this femur fits into the hip girdle with the pole and socket joint and is connected to the lower leg at the knee joint. ഇവിടെ നിങ്ങൾക്ക് കാണാം femur attach ചെയ്തിരിക്കുന്നത് pole and socket joint എന്ന് പറയുന്ന ഒരു joint ആയിട്ടാണ്. ആ joints-നെ പറ്റി നമ്മൾ പഠിക്കും. Pole and socket joint ആയിട്ടാണ് connect ചെയ്തിരിക്കുന്നത്. And the lower leg at the knee joint. Lower leg ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നീ ജോയിന്റിന്റെ എടുത്ത് വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ദ ലോങ് ബോൺസ് ഓഫ് ദ സ്കെലിറ്റൻ ആർ ഹോളോ ആൻഡ് ആർ ഫിൽഡ് വിത്ത് എ സോഫ്റ്റ് ഫാറ്റി സബ്സ്റ്റൻസ് കോൾഡ് ബോൺ മാരോ. നമ്മുടെ ഈ ബോൺസ് ഹോളോ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റി ഫാറ്റി സബ്സ്റ്റൻസ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ പറയുക ബോൺ മാരോ. ആ ബോൺ മാരോയിലാണ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, functions of the skeleton. What are the functions of our skeleton? Skeleton gives shape, strength and support to our body and it also protects internal organs. Then skull covers the brain. Our skull covers the brain. Then eyeballs rest inside the bony eye socket. Eye socket ilana eyeballs kanunnathu. Then backbone protects the spinal cord. Spinal cord ne protect cheyyunna aarana? Backbone. Then rib cage protects the lungs and heart. Lungs ineem heart ineem protect cheyina aarana? Rib cage. Okay, the urinary bladder lies inside the hip girdle. Hip girdles inde ullilana urinary bladder protect cheyidirikkunathu. Okay, in the middle of some bones there is a soft material called bone marrow. Njan paranjallo bone inde ullil endu kaanu? Bone marrow kaanu. This bone marrow produces ബ്ലഡ് സെൽസ്. രക്തകോശങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ബോൺ മാരോ. ഓക്കെ, സ്റ്റഡി ദിസ്, ദ ഫങ്ഷൻസ് ഓഫ് ദ സ്കെലിറ്റൻ. ഓക്കെ, ദിസ് ഓൾ അബൌട്ട് ദിസ് ക്ലാസ്. വി ക്യാൻ ടേക്ക് അബൌട്ട് ദി ജോയിൻസ് ദാറ്റ് ഓൾറെഡി ഐ ടോൾഡ്. ദാറ്റ് ഈസ് ഹിയർ വി ക്യാൻ സീ സം ജോയിൻസ്, ബോൾ ആൻഡ് സോക്ക് ആൻഡ് ജോയിൻസ് ആൻഡ് അതർ ജോയിൻസ് വി ക്യാൻ We will discuss in the next class. Okay? Okay, bye dear children.